വ്യൂഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളപട്ടണത്തിൻ്റെ സന്ധ്യകൾക്ക് സംഗീതത്തിൻ്റെ സുഗന്ധമുണ്ട്. അവിടുത്തെ കാറ്റേറ്റാൽ അമീർ ഖുസ്രുവിൻ്റെയും ജലാലുദ്ദീൻ റൂമിയുടെയും മിർസ ഗാലിബിൻ്റെയും ഗസലുകളുടെ സുഗന്ധം നിങ്ങളുടെ ഹൃദയങ്ങളെ തലോടും. ഇനി നമുക്ക് സംഗീത പാരമ്പര്യത്തിൻ്റെ മഹിമയെക്കുറിച്ച് കേൾക്കാം. വളപട്ടണത്തെ സമ്പന്നമാക്കിയ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ചരിത്രമാണ് ഇന്ന് പറയുന്നത്. ഹൈദരാബാദ് നൈസാമിൻ്റെ കാലത്തും മൈസൂർ സുൽത്താൻമാരുടെ കാലത്തും ഒഴുകി വന്ന ഹിന്ദുസ്ഥാനി അറക്കൽ ആദിരാജയുടെ കൊട്ടാരം വഴിയാണ് വളപട്ടണത്തേക്ക് ഒഴുകുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പന്നമാക്കിയ ഒരുപാട് ഉസ്താദുമാരുടെ നാടുകൂടിയാണ് വളപട്ടണം. ശിബിലിക്കയുടെ ജങ്കാർ മ്യൂസിക്കിൻ്റെ ഓർമ്മകൾ വളപട്ടണത്തിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ല. ശിബിലിക്കയോടൊപ്പം മാമുഹാജിയും മമ്മുഹാജിയും തുടങ്ങി ഒരുപാട് ഉസ്താദുമാരുടെ വീര സംഗീത ചരിത്രത്തിലൂടെ ഗസലും കവാലിയും ഒഴുകി നടന്ന വളപട്ടണത്തിൻ്റെ തെരുവീതികൾ, രാത്രിയെ സമ്പന്നമാക്കിയ വളപട്ടണത്തിൻ്റെ സംഗീത സബലികൾ, ഒരു ഭാഗത്ത് ശിബിലിക്കയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഇന്ന് സിംഫണിയിലൂടെ ഒഴുകി വോയിസ് വളപട്ടണത്തിലെത്തി നിൽക്കുന്നു. മറുഭാഗത്ത് മൊയ്തൂക്കയുടെ ശിഷ്യന്മാരായ ഉസ്താദ് രവീന്ദ്രനും മറ്റൊരു ഭാഗത്തൂടെ ഒരു ഭാഗത്ത് ഉസ്താദ് MM അബ്ദുള്ളയുടെ ശിഷ്യന്മാരായ ഉസ്താദ് മുത്തലിബ്, ഉസ്താദ് അമീർ അലി, ഉസ്താദ് ഇബ്രാഹിം മുതലൊഴുകുമ്പോൾ മറുഭാഗത്ത് മൊയ്തൂക്കയുടെ ശിഷ്യന്മാരായ രവീന്ദ്രൻ, ഉസ്താദ് രവീന്ദ്രൻ അടക്കമുള്ളവരും സംഗീതത്തെ സാന്ദ്രമാക്കുന്നു. ശിബിലിക്കയോടൊപ്പം ഉണ്ടായിരുന്ന മമ്മുഹാജിയുടെ പ്രധാന ശിഷ്യനാണ് റോഷൻ ഹാരിസിൻ്റെ പിതാവായ ഹാരിസ് ഭായ്. ഇങ്ങനെ വളപട്ടണത്തും പരിസര പ്രദേശങ്ങളിൽ സംഗീതത്തെ സാന്ദ്രമാക്കി കടന്നുപോയ ആ പൂർവസൂര്യകളുടെ ഓർമ്മകൾക്ക് വേണ്ടി അവരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അലി സിയ കോഴിക്കോട് മാളികപ്പുറം വലിയങ്ങാടി, ഫോർട്ടുകൊച്ചിയിലെ മട്ടാഞ്ചേരി എന്നിവ പോലെ പൌരാണിക നഗരമായ വളപട്ടണവും സംഗീതത്തെ സ്നേഹിച്ചിരുന്നു. പ്രത്യേകിച്ചും ഹിന്ദുസ്ഥാനി സംഗീതത്തെ. മ്യൂസിക് ക്ലബ്ബുകളിൽ നിന്നും പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ സംഗീതത്തിന്റെ നേർത്ത സ്വരങ്ങൾ ഉയർന്നിരുന്നു. ഘുംഘട്ട് ഗോലെ രസ അക്കിയോ മേ ഗോലെ മുസ്കാൻ ബരേ ചുപ്കെ ചുപ്കെ ഹോ നിഹാര പല ബേലിനാര പ്രീതം ഗ്വാര പല ബേലിനാര ഗമ പാ 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 ദദാ ദദാ നിനി നിദമ ഗരിത സസാ നിസ നിരതരസ. വളപട്ടണത്തെ സംഗീത പെരുമ കേട്ടറിഞ്ഞ് ബാബുരാജ്, കുമാർ ഉസ്താദ്, എ ടി ഉമ്മർ തുടങ്ങിയ നിരവധി സംഗീതജ്ഞർ ഇവിടെ നിത്യസന്ദർശകരായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു ശിബിലി. ഷായ് ബാജ, ബുൾബുൾ എന്നിവയിൽ അതീവ നിപുണനായ ഇദ്ദേഹം പേരുകേട്ട തബലിസ്റ്റ് കൂടിയാണ്. വളപട്ടണമായിട്ട് എങ്ങനെയാണ് ബന്ധം?
വിളവഷ്ണമായിട്ടുള്ള ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരു മംഹാജി എന്നൊരാളുണ്ട്. അയാൾ കാലഘട്ടത്തിൽ വളവട്ടം തറവാട്, പക്ഷെ അറക്കല കുടുംബത്തിലാണ് കല്യാണം കഴിച്ചത്. ഏത് മാമുഹാജി? ശിബിലിക്കാന്റെ കൂടെ ഉള്ളത്? അത് മാമുഹാജിയാണ്. അത് മാമുഹാജി. അത് അന്ന് ഹിന്ദുസ്ഥാനിക്കാർ വരുന്ന കാലത്ത് ഹിന്ദുസ്ഥാനി വോക്കൽ പാടുന്ന കൂട്ടർക്കെല്ലാം മാമുഹാജിക്ക് മാത്രമേ പെട്ടി വഹിക്കാൻ കഴിയുള്ളൂ ഇവിടെ കണ്ണൂർ ജില്ലയിൽ. പിന്നെ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി തബല അറിയുന്ന ആളും കുറച്ച് ശിബിലിക്ക മാത്രമേ ആ കാലഘട്ടത്തിലുള്ളൂ. പിന്നെ അതിനുശേഷം പാപ്പൻശ്ശേരി ഔബക്ക അങ്ങനെ ഒരാൾ, അയാളാണ് സംഗീതത്തിനെ പിന്നെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും. പിന്നെ മൊയ്തുക്ക, പിന്നെ അവരെ ശിഷ്യന്മാർ ഉമ്മുറുക്ക എന്നൊരു തബല വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ പൊന്നാണിക്കാരനോട് കല്യാണം കഴിച്ചതാണ്. അയാൾ നല്ല ഹിന്ദുസ്ഥാനി തബല അറിയുന്ന ആളാണ്. വോക്കലിന് അതിനൊന്നും ഗസലിന് വായിക്കൽ ഉമ്മുറുക്കാനെ വായിക്കുന്ന പോലെ ടുമരിക്കൊന്നും വായിക്കുന്ന ആൾ കേരളത്തിലില്ലാന്ന് തന്നെ പറയാം. അപ്പൊ ഈ മാമുഹാജി കൂടാണ്ട് മമ്മുഹാജി മമ്മുഹാജി എന്ന് പറയുന്ന ആൾ ഒരു വലിയ തറവാട്ട് വലിയൊരു കുടുംബത്തിലുള്ള ആളാണ്. അറക്കൽ കുടുംബത്തിലെ കല്യാണം കഴിച്ചത്. ഓഹോ. അപ്പൊ അത് ചിന്തിക്കണം. അങ്ങനെ അപ്പൊ അവര് കണവക്കൽ എന്ന് പറഞ്ഞൊരു വീട്ടിൽ ഇയാൾ കല്യാണം കഴിച്ചു. കൂത്തുപറമ്പ്. കൂത്തുപറമ്പ് വലിയ തറവാട്ടിൽ. അപ്പൊ കഴിച്ചാൽ ഇവർക്ക് സ്ത്രീധനായിട്ടൊക്കെ കൊടുക്കുന്ന പോലെ പിടി അത് ഇത് മടക്കുണ്ട്. അവിടെ ഇരുന്നിട്ട് ഇവരെ പോലത്തെ ആളുകൾ തബല വായിക്കും, നല്ലോണം വരിയും, അങ്ങനെ വലിയ വലിയ സാധനങ്ങൾ ഇവർ ചെയ്യും. അപ്പൊ ഈ ഒച്ച വീട്ടിൽ ഞാൻ ചെറുപ്പത്തിൽ സ്കൂൾ കുട്ടപാടിയ തന്നെ ബാൻഡ് സെറ്റിൽ ചേർന്നായിരുന്നു. തീമുക്കുന്നെല്ലാം കണ്ടു. അങ്ങനെ അതിൻ്റെ അങ്ങനെ പോയി എനിക്ക് പണിയെല്ലാം കയറ്റം കിട്ടി. ഞാനും കോഴിക്കോട് പോയി ബാൻഡ് സെറ്റ് ചേർന്നു. അടുത്ത പിന്നെ തൃശ്ശൂർ അങ്ങ് യാറത്തിലെല്ലാം പരിപാടിക്കുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവരുടെ ഒച്ച വിട്ടിട്ട് അതിൻ്റെ മേലെ കയറുന്നത് ശബ്ദം. അപ്പം നീ എടിയാടാ അവർ, ഞാൻ ഭയത്തിൻ്റെ മോളുണ്ട് എൻ്റെ അടുത്ത് തന്നെയാണ്. ആ നീ എന്താ തവല അടിച്ചു അവനില്ല അനക്കത് കാണുമ്പോൾ പോയി. അങ്ങനെ കാർഡ് പൈപ്പൊരു പേപ്പർ മടിച്ചുകൊണ്ട് കൊടുക്കും, കാർഡ് മടിച്ചുകൊണ്ട് കൊടുക്കും, ചായ മടിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ ഇവരെ പുറത്ത് കരിമ ആൾക്കാരെ ഇല്ലാതാണ്. കുറച്ചേരി പേര് തബല വായിക്കും, കുറച്ചേരി ഷായ് വരെ വായിക്കും, കുറച്ച് 6 മണിയും വായിക്കും. അങ്ങനെ സഫക്കത്തുവ അസറത്ത് എന്ന് പറയുന്ന ആ വലിയ വലിയ വിദ്വാൻമാരുടെ വരും അറക്കൽ വരും ആ കാലങ്ങളിൽ. അങ്ങനെ അറക്കലിൽ നിന്നുള്ള ആ തറ അവരെ കൈകൊണ്ട് നിനക്ക് ആദ്യപാഠം വെച്ചാണ് ആ കാലഘട്ടം. പിന്നെ എന്നെ അറക്ക കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്, ഭക്ഷണം ഉച്ച കഴിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ഒരാളുണ്ട് പറഞ്ഞാൽ അവരെല്ലാം ഞാൻ കലാക്ഷേത്രത്തിൽ 30 കൊല്ലം 28 കൊല്ലം കലാക്ഷേത്രത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചിമ്മിയ വിദ്യാലയത്തിലും തബല പഠിപ്പിച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തബലിസ്റ്റായിട്ട് മാറി. തബല കണ്ട് കണ്ടിട്ട് ഇങ്ങനെ ബാബുക്കാരനെ കാണും, ആടെ അവരുടെ കൂടെ കല്യാണത്തിന് വായിക്കുന്ന എല്ലാവരും കാണുമ്പോൾ ഇതിനൊരു ടെസ്റ്റ് വന്നിട്ട് ആദ്യ പാഠം വെച്ചാൽ മൂപ്പരാണ്. പിന്നെ മൂപ്പരെടുത്ത് ആരെങ്കിലും വരുമ്പോൾ മൂവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസം വരെ ഭക്ഷണം കഴിഞ്ഞിട്ട് മായിക്കുട്ടി ഇവരെ മുറിയിൽ നിർത്തില്ല. ഇവർ 8 മണിക്ക് കൂട്ടിയിട്ട് പോകും. അപ്പുറം പോയിട്ട് ഒരു ഹോട്ടലിൽ കഴിപ്പിച്ച് എല്ലാം ഭക്ഷണവും വസ്ത്രമെല്ലാം കൊടുക്കും. ചെക്കനെന്തെങ്കിലും കാണിച്ചു കൊടുത്തേക്കുന്നു. അന്നേരം അനക്കെന്തെങ്കിലും കാണിച്ചിരുന്നു. അങ്ങനെ പല സാധനം കിട്ടും. അന്നേരം അമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നുമില്ല. ഞാനതിനെ കണ്ടെടുത്തും പോയിട്ട് അങ്ങനെ പിന്നെ എനിക്ക് പാപ്പൻശ്ശേരി അവതക്കാൻ എടുത്തിട്ടോ അതൊക്കെ ആരാടാ എൻ്റെ തമ്മിൽ അടുപ്പിച്ചു ചോദിച്ചു. അങ്ങനെ മുട്ടിപ്പടിപ്പ് അന്നേരം ആ ഗേറ്റില്ലേ, ഗേറ്റിൻ്റെ അടുത്താണ് പരിശോധന. പാപ്പൻശ്ശേരി ചുങ്കത്തല്ല, ചുങ്കത്ത ഉമ്മർക്കോ അല്ല ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ അപ്പോൾ ഉമ്മർക്കാർക്കും എന്നോട് വലിയ ഇഷ്ടമാണ്. ഉമ്മർക്ക് അവനക്ക് ഇതിനൊക്കെ പറഞ്ഞുതരും. ഇവനെയെല്ലാം കാണണമെന്ന് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കുറേ കാലത്തിന് ശേഷമായിട്ട് അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ആദ്യം ബന്ധപ്പെടുന്നു ഞാൻ ഇവരായിട്ട്. അതിനുശേഷം പിന്നെ ഇവൻ തബലയിലും പഠിച്ച് ആ പഠിച്ചതിന് ശേഷം ഇവൻ സ്കോളർഷിപ്പ് പാസ്സായാലും സിവിലി കാലെടുത്ത് തരും. എന്തിനാണെന്ന് വെച്ചാൽ അച്ഛൻ ഇപ്പം പഠിപ്പിക്കും പൈസ കിട്ടില്ല. അപ്പം ഇങ്ങനെ സിവിലിക്കാരൻ്റെ പേര്. അപ്പം സിവിലിക്കാരൻ വർക്ക്ഷോപ്പിലുണ്ടാകാം, പഠിപ്പിക്കാനൊന്നും നേരമുണ്ടാവില്ല. ശരിക്കാം സിവിലിക്കാകുമ്പോൾ ഇങ്ങനെ ഒപ്പിട്ടിടും. ഈ അവാച്ചോടെ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ വലിയ ഇഷ്ടം അതാണെന്ന് വിളിക്കുന്നത്. നല്ല ഇങ്ങനത്തെ ഒരു മുത്തുപോലത്തൊരു പെരുമാറ്റം ഒരാൾ സിബിലിക്കാരനെ പോലെ കേരളത്തിലില്ല. ഇത്ര നല്ല വർത്താനങ്ങളും പറ്റുന്നു. അതൊക്കെയെല്ലാം പിന്നെ പേടിപ്പിക്കും. അതൊക്കെ അവരുടെ താഴെച്ചില്ല നെടുമ്പാശ്ശേരി. ഞാൻ ഇതുവരെ വിമാനത്തിൽ കയറിയില്ല. മിനാവിലെല്ലാം അടിഞ്ഞ പോയി പോയി എല്ലാം പോയി. പക്ഷേങ്കിൽ ഞാൻ പോകാത്ത ദീർഘ കുറവാണ് പല സ്ഥലങ്ങളിൽ. മുംബൈ തന്നെ അജ്മീർ കൂടെ കൂടെ ഞാൻ അജ്മീരിന് പാടുകയും ചെയ്യാം. അജ്മീർ പോയിട്ടിങ്ങനെ അന്നേരം സംഘത്തെ ആൾക്കാരായിട്ടാണ് പോകുന്നത്, കവാലിയായിട്ടൊന്നുമല്ല. അന്നേരം മൂടുണ്ട് പാട്ട് കേൾക്കും. പിന്നെ ബോംബെയിൽ നിന്ന് പരിചയപ്പെടുന്ന വലിയ പാടത്ത് പോയിട്ട് പഠിക്കാനുള്ളതില്ല. അങ്ങനെ ചെറിയ ഒരാളെ എനിക്ക് പഠിപ്പിച്ചാൽ മതി പോകാണ്ട് ഇന്ത്യ പഠിച്ചു വന്നു. അങ്ങനെ അങ്ങനെയെന്ന് പറയുന്നത് റോഷൻ എന്നെ കയറ്റി വിട്ടു. റോഷൻ ഇവിടെ കൂടി എന്നെ നെടുമ്പാശ്ശേരി നിന്ന് കയറ്റി വിട്ടു. ഞാൻ ആദ്യമായി ഇറ്റലിയിലേക്ക് അല്ല ഫ്രാൻസിലേക്ക്. ഫ്രാൻസിലേക്ക്. അപ്പം ഡയറക്റ്റ് വണ്ടി വരണം ഒന്നിക്ക് മദ്രാസ് നേരെ ബോംബെയിൽ നിന്നും വരണം എന്ന് പറയും. ഇവർ പറഞ്ഞ് ദിവസം പറഞ്ഞ് പൈസൻ്റെ ആദായം കിട്ടു ഒന്നിക്ക് ഖത്തർ ടു ഫ്രാൻസ് അല്ലെങ്കിൽ ഇങ്ങനെ പോവാം കൊളംബോ ടു ആയിട്ട്. അങ്ങനെ ആണെങ്കിൽ ഇവർ തന്നെ ഖത്തർ ടു ആയിട്ട് ബോംബൊക്കെ കയറ്റി വിട്ടു അല്ല ഫ്രാൻസിലേക്ക് കയറ്റി വിട്ടു. ഞാൻ ഒറ്റക്കാണ്. അപ്പം
അടുക്കുന്നവരെ കേരളത്തിൽ ആർക്കും ഇംഗ്ലീഷ് ആയിരിക്കും അല്ലെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മള് മലയാളികൾക്കെല്ലാം പറ്റും. എന്നിട്ട് അങ്ങനെ പഠിച്ചിട്ട് ഇയാൾ എങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന അറിയണം. ബോംബെയിൽ നിന്ന് ഒരു ബോംബെയിൽ നിന്ന് ഓർക്കസ്ട്ര പോയി. ഓർക്കസ്ട്ര പോയാലോ ഇതെവിടുന്ന തബല പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പറഞ്ഞു ഓർക്ക് എന്നെ ഇഷ്ടം. കേരളത്തിൽ നിന്ന് നേരെ തലശ്ശേരി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ അല്ലേ, നമ്മൾ പഠിപ്പിക്കുന്ന സാധനം ഓക്കെ എന്ന് പറഞ്ഞു. നമ്മുടെ റോഷന്റെ അബ്ബ ഉസ്താദ് ഹാരിസ് ബായ് ആയിട്ടാണ് ഇത്രയേറെ സംസാരിച്ചത്. ഒരുപാട് കാലമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. കണ്ട സ്ഥലവും വല്ല മോശമൊന്നുമില്ലാത്ത സ്ഥലം തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്. ഒരു ദിവസം ഇൻഷാല്ലാ വീട്ടിലേക്ക് വന്ന് റോഷന്റെ സ്റ്റുഡിയോന്ന് നമ്മൾ അബ്ബനെയും റോഷനെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ചാനലിന് വേണ്ടി തന്നെ വലിയ പരിപാടിയായിട്ട് വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. Oh, yeah.